നമസ്കാരം, എൻ്റെ കടയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പുറമേരിയിലെ പ്രവാസി ഹൈപ്പർ മാർക്കറ്റിനെ ആണ്. നമുക്കറിയാം, ഇപ്പോൾ കോവിഡ് കാരണം പല സ്ഥലങ്ങളിലും പല സാധനങ്ങളും ലഭിക്കാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഒപ്പം തന്നെ ആളുകൾക്ക് പുറമെ പോയി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെയുണ്ട്. ഈ ഒരു അവസരത്തിലാണ് പുറമേരിയിൽ പ്രവാസി ഹൈപ്പർ മാർക്കറ്റ് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത്. വാട്സപ്പിലൂടെയും മറ്റും ഓർഡറുകൾ സ്വീകരിച്ച് വീടുകളിലേക്ക് ഫ്രീ ആയി സാധനങ്ങൾ എത്തിക്കുന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ സാധനങ്ങളും, അതായത് പഴം, പച്ചക്കറികൾ, മറ്റ് വീട്ടു സാധനങ്ങൾ എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്നു എന്നതും ഈയൊരു പ്രവാസി ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകതയാണ്. ഈ ഒരു കോവിഡ് സമയത്ത് കൂടുതൽ സമയം കടകളിലും മറ്റും ആളുകൾ ചെലവഴിക്കുന്നത് നല്ലതല്ല. ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ കണ്ടെത്താനും അത് വാങ്ങി തിരിച്ചു പോകാനും കഴിയുമെന്നുള്ളതാണ്. ഇവിടെയുള്ള ഒരു കൂട്ടം പ്രവാസികൾ ചേർന്നാണ് ഈയൊരു പ്രവാസി ഹൈപ്പർ മാർക്കറ്റ് ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ നിരന്തരമായി, അത് ഏകദേശം ഒരു വർഷത്തോളമായി, ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു അവരുടെ സ്വപ്നമാണ് ഈ ഒരു റംദാൻ മാസത്തിൽ ഇവർ സഫലീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ഏരിയ, അതായത് പുറമേരി, ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിന് സമീപത്തുള്ള വീടുകളിലുള്ള ആളുകളാണ് ഇവിടെ ജോലിക്ക് നിൽക്കുന്നത്. അതായത് സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും ജോലി നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പുറമെ നിന്നും ആളുകളെ എടുക്കുന്നതിന് പകരം ഈ ഒരു ചുറ്റുവട്ടത്തുള്ള ആളുകളെ തന്നെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലെ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലെ ജോലിക്കാരായി ഇവർ വെച്ചിരിക്കുന്നത്. പ്രവാസി സൂപ്പർ മാർക്കറ്റിന്റെ ഓണറായ കുഞ്ഞമ്മദ് ഹാജി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനുണ്ട ഒരു പ്രചോദനം, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്? ഞങ്ങളിതിപ്പോ കുറേ ദിവസങ്ങൾ, ഒരു വർഷത്തോളമായി ഇതിപ്പോ എടുത്തിട്ട്. അതിന്റെ മുന്നേ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പുറമേരിയിൽ നല്ലൊരു സ്ഥാപനം വരണമെന്നുള്ളത്. ഫുഡുകൾ നല്ല ചെറിയ ചീപ്പ് റേറ്റിൽ കൊടുക്കുക, നല്ല ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കുക എന്നൊക്കെയുള്ള ആഗ്രഹം മനസ്സിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവാസികളായ കുറച്ച് ആൾക്കാർ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഞങ്ങൾ തുറന്നതായതിപ്പോ. മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഏതൊക്കെ സാധനങ്ങൾ? നല്ല സാധനങ്ങൾ കൊടുക്കുക, കുറഞ്ഞ പ്രോഫിറ്റ് എടുക്കുക, എന്തെങ്കിലും ഒരു പ്രോഫിറ്റ്, ചെറിയതായിട്ട് പ്രോഫിറ്റ് വെച്ചിട്ട് നല്ല സാധനം നാട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദ്ദേശം. നമുക്കറിയൊരു കോവിഡ് എന്ന് പറയുന്നത് അത്രയും രൂക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ ഒരു സൂപ്പർ മാർക്കറ്റിനെ എന്തൊക്കെ തരത്തിൽ ജനങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? ഇത് തന്നെ നല്ല എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കുക, ഹോം ഡെലിവറി പ്രത്യേകം അത് തന്നെ വീട്ടിലെത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ എന്ത് സാധനം പറഞ്ഞാലും അന്നേരം തന്നെ എത്തിച്ചു കൊടുക്കുക. അതിനുള്ള മൂന്ന് നാല് സൈക്കിള് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ കാറിൽ വെച്ചിട്ടാണ് കാറിലും കൊണ്ടുപോവുക. ജനങ്ങൾക്ക് നല്ലൊരു സാധനങ്ങൾ, നല്ല സാധനങ്ങൾ എത്തിക്കുക, മിതമായ പൈസ മേടിക്കുക, നല്ല നല്ല ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കുക. അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ കസ്റ്റമർക്ക് നല്ല സാധനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇവർ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചിരിക്കുന്നത്. കുറഞ്ഞ ലാഭമെടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിന് താല്പര്യം, അല്ലെങ്കിൽ അവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പൂർവ്വ എക്സ്പീരിയൻസ് ഇല്ല. ഞങ്ങൾ ആദ്യമായിട്ട് തുറക്കുന്നതാണ്. ചെറിയ എക്സ്പീരിയൻസിൻ്റെ കുറവ് കൊണ്ട് ചെറിയ തെറ്റുകൾ വന്നാല് ജനങ്ങൾ സഹിക്കാൻ തയ്യാറായി ഇവിടെ. അതുപോലെ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടാണ്, എല്ലാവരും സപ്പോർട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ നാട്ടുകാരുടെയും സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഷോപ്പിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു പ്രവാസി ഹൈപ്പർ മാർക്കറ്റിൽ ബേക്കറി ഐറ്റംസും ഉണ്ട്. എല്ലാവിധ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. മാത്രമല്ല കഫ്റ്റേരിയ കൂടി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയത് കാരണം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഇല്ല എങ്കിൽ കൂടി എല്ലാ ബേക്കറി സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകും. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് റഹീമിൽ നിന്നും ചോദിച്ചറിയാം. വിപുലമായ രീതിയിൽ ഈ ഉള്ള സൗകര്യത്തിൽ നല്ല എല്ലാം ഒരുക്കിയിട്ടുണ്ട്. കഫ്റ്റേരിയ ആൻഡ് ബേക്കറി. കഫ്റ്റേരി ഇപ്പം റമദാൻ നോമ്പായോണ്ട് ഇപ്പോൾ നടക്കില്ലല്ലോ, അതുകൊണ്ട് നോമ്പിന് ശേഷമാണ് കഫ്റ്റേരിയ വിപുലമായ രീതിയിൽ തുടങ്ങുക. അപ്പോൾ ബേക്കറി ഐറ്റംസ് ഒരുവിധ സ്ഥലത്തൊന്നും കിട്ടാത്ത എല്ലാ ഇതും ഇവിടെ ഉണ്ട്. ഇത് പ്ലംസ് മറ്റേ എല്ലാ സംഭവവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളാൽ കഴിയുന്നതെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു വിശ്വാസം.
പിന്നെ ഇനി ജനങ്ങളാണ് തീരുമാനം. ജനങ്ങൾ എല്ലാവരും വന്ന് എല്ലാവരും സഹകരണം ഉണ്ടാവണം, എല്ലാവരും സഹകരിക്കുക. നമ്മളൊരു പുതിയ ഒരു പ്രവാസി കൂട്ടായ്മ തുടങ്ങിയതാണ്. ആ പ്രവാസി കൂട്ടായ്മയിൽ രൂപം കൊണ്ട ഒരു ഹൈപ്പർ മാർക്കറ്റിന് ജനങ്ങളത് അതിൻ്റെ രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളുടെ സഹകരണം തീർച്ചയായും ഇത്തരത്തിലൊരു ഹൈപ്പർ മാർക്കറ്റിന് ആവശ്യമാണ്. ആ ഒരു സഹകരണമാണ് ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രവാസി സൂപ്പർ മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഇവരുടെ കൂടെ, ഈ ഒരു മുതലാളിമാരുടെ കൂടെ തന്നെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം സ്റ്റാഫ് ഉണ്ട്. അത് തന്നെയാണ് ഒരു നല്ലൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നല്ല, എല്ലാവരോടും നല്ല ഒരു പെരുമാറ്റവും, മാക്സിമം ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും നല്ലൊരു കോർഡിനേഷനാണ്. അത് തന്നെ ഞങ്ങളൊരു നല്ല സക്സസ് ആയിട്ട് കാണുന്നുണ്ട്, ഞങ്ങളൊരു കോർഡിനേഷൻ. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തുനിന്ന് ആരും എടുക്കുന്നില്ല സ്റ്റാഫായിട്ട്. ഈ പരിസരത്ത് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നതുകൊണ്ട് ഈ നാട്ടുകാർക്ക് അവരുടെ കുടുംബത്തിലുള്ളവർക്കും ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഒരു ജോബ്, ഒരു വീട്ടിൽ ഒരാൾക്കൊരു ജോബ് എന്നതിൽ ഇവ ഈ പരിസരത്തുള്ള ആൾക്കാർ എടുത്തുകൊണ്ടാണ് പുറത്തുനിന്ന് ആരും എടുക്കേണ്ട സ്റ്റാഫിനെ നിയോഗിച്ചിട്ടുള്ളത്. ഞങ്ങളധികം ഹോം ഡെലിവറിയാണ് കൊടുത്തുവിടുന്നത്. ഞങ്ങൾ ഓർഡർ വാട്സപ്പ് വഴിയും അല്ലാണ്ട് ഫോൺ കോൾ വഴിയും ഓർഡർ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളിവിടുന്ന് ഞങ്ങളുടെ സെയിൽസിലുള്ള ആൾക്കാർ ചേർന്ന് സാധനങ്ങളെടുത്ത് വീടുകളിൽ ഹോം ഡെലിവറി, ഫ്രീ ആയിട്ടുള്ള ഹോം ഡെലിവറിയാണ് വീടുകളിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരു പരിധിവരെ ആളെ മാത്രം ഉള്ളിൽ കടത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ പുറത്ത് നിപ്പിച്ച് സാധനങ്ങൾ പുറത്തേക്ക് കൊടുത്ത് ബില്ലിങ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്.